ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് വർഗീയ സംഘർഷമില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന കർണാടക സർക്കാരിനും ബി ജെ പി സംഘപരിവാറിനും ഒരു ഓർമ്മപ്പെടുത്തലാണ്. മാത്രമല്ല വർഗീയ സംഘർഷമില്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് നാടിന് നൽകാൻ കഴിയുന്ന ഉറപ്പ്. സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയമുയർത്തുന്ന ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഉറപ്പ്, അവരുടെ പണക്കൊഴുപ്പിന് മുന്നിൽ നാണം കെട്ട് കീഴടങ്ങില്ലെന്ന ഉറപ്പെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. സി പി എം കർണാടക സംസ്ഥാന കമ്മിറ്റി ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ബാഗേപ്പള്ളിയിൽ സംഘടിപ്പിച്ച റാലിയിലാണ് പിണറായി വിജയൻ ഈ സ്റ്റേറ്റ്മെൻ്റ് നടത്തിയത്. വലിയ സാമ്പത്തിക ശേഷിയുള്ള സംസ്ഥാനമല്ലെങ്കിലും ആകാവുന്ന രീതിയിൽ ബദൽ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കേരളം നടത്തുന്നത്. കേന്ദ്രത്തിൻ്റെ സംഘപരിവാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായൊരു സംസ്ഥാന സർക്കാരിനെ കോർപ്പറേറ്റ് പണക്കൊഴുപ്പ് കൈയൂക്കും ഉപയോഗിച്ച് അട്ടിമറിച്ചത് കർണാടകയിലാണ്. കുപ്രസിദ്ധി നേടിയ റിസോർട്ട് രാഷ്ട്രീയം നാം അറിയുന്നത് ഈ സംഭവത്തിലൂടെയാണ്. കേന്ദ്രീകൃത അധികാരം കൈക്കലാക്കാൻ സംഘപരിവാർ നടത്തുന്ന ഈ കുൽസിത ശ്രമങ്ങളെ തടയാൻ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കായില്ല. പ്രതിപക്ഷമെന്ന് സ്വയം വിളിക്കുന്ന കോൺഗ്രസിന് അതിനുള്ള ത്രാണിയില്ല. കേരളത്തിൽ ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് വേണ്ടി വന്നാൽ താൻ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ്. അവിടെ കോൺഗ്രസും ബി ജെ പിയും ഫായി ഫായിയാണ്. കോൺഗ്രസിന് സംഘപരിവാറിനെ എതിരിടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ബി ജെ പിയുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി പണിയാണ് അവർ ചെയ്യുന്നത്. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ച ജനപക്ഷ രാഷ്ട്രീയമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമേ സംഘപരിവാരത്തിൻ്റെ തേരോട്ടത്തെ പ്രതിരോധിക്കാനാകൂവെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ബാഗേപ്പള്ളിയിൽ റാലിയിൽ കൊടിയ ചൂടിലും 600,000-ലധികം പേർ ചുവന്ന കൊടിയുമേന്തി അണിനിരന്നു. ജനമഹാസാഗരത്തിൽ അലിയാൻ നാടും നഗരവും രാവിലെ തന്നെ ടൗണിലേക്ക് ഒഴുകിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. പകൽ 1:30-ഓടെയാണ് പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ബാഗേപ്പള്ളി കെ എച്ച് ബി ലെയ്നിലെ ഗ്രൗണ്ടിൽ റാലി ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. അപ്പോഴും 2 കിലോമീറ്റർ അകലെ ബാഗേപ്പള്ളിയിൽ നാഷണൽ കോളേജ് ഗ്രൗണ്ടിൽ റാലി കേന്ദ്രീകരിച്ച് കഴിഞ്ഞിരുന്നില്ല. കർണാടക എസ് ആർ ടി സി ബസ്സുകൾ ബുക്ക് ചെയ്തും അതിന് മുകളിലും പടിയിലും ഇരുന്നും കിടന്നും മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ബാംഗ്ലൂർ, അർബൻ, റൂറൽ, ബീദാർ, ചാമരാജ്നഗർ, ചിക്കമംഗളൂരു തുടങ്ങിയ ജില്ലകളിൽ നിന്നാണ് കൂടുതൽ പ്രവർത്തകരെത്തിയത്. ബാഗേപ്പള്ളി ഉൾപ്പെടുന്ന ചിക്കബെല്ലാപ്പൂർ ജില്ലയിൽ നിന്ന് 30,000-ത്തിലധികം പ്രവർത്തകരാണ് സമ്മേളനത്തിനെത്തിയത്. 2 മണിക്കൂറോളം നീണ്ട പിണറായിയുടെ ഉദ്ഘാടനം കഴിയുമ്പോഴും പ്രവർത്തകരുടെ ആരവം ഒഴിഞ്ഞില്ല. വീട്ടിൽ നിന്നും കരുതിയ ഉച്ചഭക്ഷണം പ്രസംഗം കേട്ടുകൊണ്ട് തന്നെ അവർ പ്രവർത്തകർ കഴിച്ചു. സംഘപരിവാറിനെതിരെ കേരളം ഒരുക്കിയ ബദൽ പിണറായി വിജയൻ വിവരിച്ചപ്പോൾ നിലയ്ക്കാത്ത കയ്യടിയാണ് ഉയർന്നത്. 3 പഞ്ചായത്തിൽ തനിച്ചും 2 ഇടത്ത് സ്വതന്ത്രരുടെ പിന്തുണയിലും ബാഗേപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ സി പി എം ഭരിക്കുന്നുണ്ട്. ആ കുതിപ്പിൻ്റെ മുഴുവൻ കരുത്തും റാലിയിൽ പ്രകടമായി. സംഘപരിവാർ ശക്തികളുടെയും കോൺഗ്രസിൻ്റെയും തട്ടകത്തിൽ സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ജനമുന്നേറ്റത്തിനാണ് കർണാടക സാക്ഷ്യം വഹിച്ചത്.